ബിജു, ഗുഡ് മോർണിംഗ്. ഒരുപാട് പ്രഷർ ചോദിക്കുന്നത് ഹോട്ടലൊക്കെ തുറക്കുമോ എന്നൊക്കെയാണ്. എന്തായിരിക്കും പൊതുവിലൊരു അവസ്ഥ? ശാലിനി, നമ്മളിപ്പോൾ ഉള്ളത് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്താണ്. സാധാരണ 7 മണിയാകുമ്പോഴേക്കും ഇവിടേക്ക് കടകളൊക്കെ ഭൂരിഭാഗം കടകളും തുറക്കേണ്ടതാണ്. പക്ഷേ 90% കടകളും തുറന്ന് കിടക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെയുള്ള കാഴ്ച. ഹോട്ടലുകളും സമാനമായ അവസ്ഥയാണ്. ഹോട്ടലുകളും പലതും തുറന്നില്ല. ചില സ്ഥാപനങ്ങളുടെ ക്യാൻറ്റീനുകളും ഒപ്പം ഒറ്റപ്പെട്ട ചില ഹോട്ടലുകളും മാത്രമാണ് ഇപ്പോൾ തുറന്ന് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ ജീവിതത്തെ ഈ ഒരു കടയടപ്പ് സമരം ബാധിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് ഇത്തരമൊരു കടയടപ്പ് സമരം നടത്തുന്നത്. മാലിന്യ നിർമ്മാർജ്ജനം, GST, ഓൺലൈൻ വ്യാപാരത്തിൻ്റെ കടന്നുകയറ്റം, ഭക്ഷ്യസുരക്ഷാ നിയന്ത്രണങ്ങൾ, വഴിയോര കച്ചവടക്കാരുടെ പ്രശ്നങ്ങൾ, കെട്ടിട നികുതി, ലൈസൻസ് ഫീ തുടങ്ങിയ പ്രശ്നങ്ങൾ ഉന്നയിച്ചാണ് ഇത്തരമൊരു സമരത്തിലേക്ക് ഈ സംഘടന എത്തിയിരിക്കുന്നത്. ഇന്ന് തിരുവനന്തപുരത്ത് ഒരു ചെറുകിട സംരംഭകരുടെ ഒരു പ്രതിഷേധ സംഗമം കൂടി നടക്കുന്നുണ്ട്. CPM ആഭിമുഖ്യത്തിലുള്ള വ്യാപാരി വ്യവസായി സമിതി ഈ കടയടപ്പ് സമരത്തോട് സഹകരിക്കുന്നില്ല. എന്തായാലും ഈ ഒരു സംഘടനയിൽ 500,000 അംഗങ്ങളുണ്ടെന്നാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പറയുന്നത്. ഒപ്പം 200,000 കടകൾ ഇതിനോട് ആഭിമുഖ്യം ഉള്ളവരാണെന്ന് പറയുന്നു. ഇതിൽ ഭൂരിഭാഗവും ഈ സമരത്തോട് സഹകരിക്കുമെന്നാണ് ഈ ഒരു സംഘടന പറയുന്നത്. എന്തായാലും രാവിലത്തെ ഒരു കാഴ്ച പ്രകാരം ഭൂരിഭാഗം കടകളും അടഞ്ഞുകിടക്കുകയാണ്. ഹോട്ടലുകൾ ഉൾപ്പെടെ അടഞ്ഞുകിടക്കുന്നത് സാധാരണക്കാരെ ബാധിക്കാനാണ് സാധ്യത. ഓക്കെ, ശരി ബിജു.